എന്താടോ? നമുക്ക് വീട്ടിൽ പോണ്ടേ? എന്തിനു? അതുകൊള്ളാം, പിന്നെ ഇവിടെ താമസിക്കാൻ വന്നെയാണോ? അങ്ങോട്ട് ഓടി ചെന്നിട്ട് എന്തിനാടോ, അവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അവരെ രണ്ടുപേരെയും നിർബന്ധിച്ച് ടൂറിന് പോകാൻ പറഞ്ഞത് നമ്മൾ തന്നെയല്ലേ. പിന്നെ ഇപ്പൊ തനിച്ചായതിന് കുറ്റം പറഞ്ഞിട്ട് എന്താ? നമുക്കൊരു കാര്യം ചെയ്താലോടോ, വീട്ടിൽ പോയെന്ന് റെഡിയായിട്ട് നേരെ വിട്ടാലോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് അങ്ങ് കറങ്ങാം. ഭ്രാന്തുണ്ടോ? എടോ, അവർക്ക് ഹണിമൂൺ ട്രിപ്പാ, എടുവെങ്കിൽ നമുക്കങ്ങനെ ആയിക്കൂടെ? നമ്മുടെ കല്യാണം അതിന് ഇപ്പഴാ കഴിഞ്ഞേ. അതൊന്നും നോക്കണ്ടേ, കുറച്ച് ലേറ്റ് ആയ ഒരു ഹണിമൂൺ എന്ന് കരുതിയാ മതി. ആയിക്കോട്ടെ, ഇന്നൊരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. ആ, ഒരു ദിവസം ആക്കണ്ട, അവര് വരുന്നത് വരെ നമുക്ക് എവിടെങ്കിലും പോയേക്കാം. എന്നാ പിന്നെ അവരുടെ കൂടെ പോയ പോരായിരുന്നോ? അവന്തിക എന്നെ എന്തോരം നിർബന്ധിച്ചാന്നറിയോ? അതിപ്പോ ഭരത്തു എന്നെ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷേ അത് ശരിയല്ലല്ലോ. അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി കൊടുക്കണ്ടേ? എന്ത് പ്രൈവസി? നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ സന്തോഷം ഇരട്ടിയായേനെ. ഇനിയിപ്പോ എന്തായാലും അവര് പോയില്ലടോ, നമുക്ക് നമ്മുടെ പ്ലാനിലേക്ക് കടക്കാം. ആദ്യം അമ്മച്ചെ വിളിച്ച് ചോദിക്കണം, ശ്രീമതി എലിസബത്ത് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്ലാനും വേണ്ട. അമ്മച്ചി വരികെന്നല്ലോ, താ നോക്കിക്കോ, നമ്മുടെ സ്ഥാപനം വീണ്ടും തുടങ്ങി അതിന്റെ ജോലികൾ തുടങ്ങാതെ അമ്മച്ചി വരില്ല. പാവം, നമ്മൾ വന്ന് വീട്ടിൽ കയറുന്നവരെ സങ്കടപ്പെട്ടിട്ടില്ല, തോൽവി എന്താന്ന് അറിഞ്ഞിട്ടില്ല. നമ്മൾ വന്നപ്പോ എല്ലാം കൂടി കിട്ടി. അതൊന്നും കാര്യമില്ലടോ, അമ്മച്ചിക്ക് വലിയ ഇഷ്ടമല്ല നമ്മളെ. അപ്പൊ പിന്നെ നമുക്ക് വേണ്ടി ഒന്ന് തോറ്റാ തന്നെ അമ്മച്ചി അതിൽ വിഷമിക്കത്തൊന്നുമില്ല. അതൊക്കെ ശരിയാ. അന്നാ കല്യാണത്തിന് വന്ന എല്ലാരും പറഞ്ഞൊരു കാര്യമുണ്ട്, പനന്തോട്ടത്തിലെ എലിസബത്ത് ഇപ്പോഴൊരു മനുഷ്യ സ്ത്രീ ആയെന്ന്. ഇത്രയും സ്നേഹത്തോടെ അമ്മച്ചി ജീവിതത്തില് ആരോടും പെരുമാറിയിട്ടില്ലാന്ന് ബന്ധുക്കള് പറയുന്നത് ഞാനും കേട്ടു. ക്രെഡിറ്റ് എനിക്കല്ല തന്നത്, തനിക്കാ. ഓ, ദേവേട്ടനെ കുറിച്ച് പറഞ്ഞു, ദേവേട്ടൻ കേക്കാഞ്ഞിട്ടാ. വേണ്ട വേണ്ട, കോംപ്ലിമെന്റ് എനിക്ക് പകുത്തു തരുമെന്നും വേണ്ട. കൺമണിയുടെ ഐശ്വര്യം എന്ന് തന്നെയാണ് അവരൊക്കെ പറഞ്ഞത്. എന്നാ പിന്നെ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കില്ലേ നമ്മള്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏത് സ്ഥലത്ത് ചെന്നാല ദേവേണ്ണ ഏറ്റവും സന്തോഷം ഉണ്ടാവുന്നേ? അതിപ്പോ പറഞ്ഞ മോശമായിട്ട് കരുതില്ലെങ്കിൽ ഞാൻ പറയാം. പറ. താൻ കൂടെയുള്ള ഏത് സ്ഥലവും എനിക്ക് സന്തോഷമാണോ? എന്നാ പിന്നെ നമ്മൾ എന്തിനാ കറങ്ങാൻ പോകുന്നേ? വീട്ടില് നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ, അവിടെ അങ്ങ് സന്തോഷിച്ച പോലെ. കാശ് ചെലവില്ല, വീടടിച്ചിട്ട് പോയി അമ്മച്ചി പറയത്തൂല്ല. ആ, അത് കൊള്ളാവുന്ന ഒരു ഐഡിയ ആണല്ലോ വേണേ. എന്നാ പിന്നെ അങ്ങനെ ആലോചിച്ചാലോ? അത് മതിയെന്നേ, പുറത്ത് കറങ്ങാൻ പോണം നമുക്ക്. അത് അവരും കൂടെ വന്നിട്ട് ഒന്നിച്ചു മതി. അവര് നമ്മളെ കറങ്ങാൻ വിടുന്നൊക്കെ ഓക്കെയാ, പക്ഷേ അവര് നമ്മളെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞാ അതില്ല അതിന്റെ ഒരു രസം. ഓക്കെ, ഫിക്സ്ഡ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവര് തിരിച്ചു വരുന്ന വരെയാണ് ശരിക്കുള്ള നമ്മുടെ ഹണിമൂൺ. ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ആ എങ്കി വാ, ഇനിയുള്ള ഒരു മൂന്ന് ദിവസം അമ്മച്ചിയുടെ വീട് നമ്മൾ അങ്ങ് സ്വർഗമാക്കും. എന്തോ, നീ പോയി കേറി വരണം.